എന്റെ പേര് കാർത്തിക. ഞാൻ GGHS ഹരിപ്പാടിലാണ് പഠിക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ഔഷധത്തോട്ടം. ഇവിടെ അനേകം ഔഷധ സസ്യങ്ങളുണ്ട്. മനുഷ്യന്റെ എല്ലാവിധ ഔഷധങ്ങൾക്കും എല്ലാവിധ രോഗങ്ങൾക്കും ആവശ്യമായുള്ള ഔഷധം പ്രകൃതിയിൽ സുലഭമാണ്. അവ കണ്ടെത്തുകയും സംരക്ഷിക്കുകയുമാണ് ഈ സംരംഭത്തിന്റെ മുഖ്യ ലക്ഷ്യം. എന്റെ പേര് തീർത്ഥ. ഞാൻ പഠിക്കുന്നത് ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ. ഇത് ഞങ്ങളുടെ ഔഷധത്തോട്ടം. ഇവിടത്തേക്ക് ആവശ്യമായ ഔഷധ സസ്യങ്ങൾ ഞങ്ങളൊരു ഫീൽഡ് ട്രിപ്പിലൂടെയാണ് ഒരു കാവ് സന്ദർശിച്ചും അവിടുന്ന് കുറേയേറെ ഔഷധ സസ്യങ്ങൾ ഞങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തു. പിന്നെ കരുവാറ്റയിലുള്ള ഒരു നഴ്സറിയിൽ നിന്നും ഞങ്ങൾക്ക് ഏറെ ഔഷധ സസ്യങ്ങൾ ലഭിച്ചു. ഇതാ ചില ഔഷധ സസ്യങ്ങൾ: രാമച്ചം, തിപ്പല്ലി, സർപ്പഗന്ധി, മുയൽ ചെവിയൻ, ചെറുള, വയമ്പ്, പുന്ന, മുറിവുകൂട്ടി, തകര, ശംഖുപുഷ്പം, ആടലോടകം, കറ്റാർവാഴ, കുറേയേറെ ഇതുപോലെ ഏറെ ഔഷധ സസ്യങ്ങൾ ഇവിടെയുണ്ട്. എൻ്റെ പേര് സംഗീത. ഞങ്ങളിവിടെ നെൽകൃഷി ചെയ്തു. 8-9 ക്ലാസ്സുകളിലെ മലയാളം, സാമൂഹ്യശാസ്ത്രം, ജീവശാസ്ത്രം എന്നീ വിഷയങ്ങളിലെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് ഒരു തുടർ പ്രവർത്തനം എന്ന നിലയിലാണ് കരനെൽ കൃഷി ചെയ്യാൻ ആരംഭിച്ചത്. അന്യം നിന്ന് പോകുന്ന നമ്മുടെ കാർഷിക മേഖല ഇതിനൊരു പ്രചോദനമായി. സ്കൂൾ വളപ്പിൽ തന്നെ കൃഷിയിടം ഒരുക്കിയിരുന്നതിനാൽ സ്കൂളിലെ എല്ലാ കുട്ടികൾക്കും കൃഷിയുടെ എല്ലാ തരങ്ങളും സൂക്ഷ്മമായി മനസ്സിലാക്കാൻ അവസരം ലഭിച്ചു. ജ്യോതി എന്ന ഇനത്തിലുള്ള നെൽവിത്താണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തത്. ഏകദേശം 3 സെൻറ്റോളം സ്ഥലത്തിൽ ഞങ്ങൾ കൃഷി ചെയ്തു. 124-ാമത്തെ ദിവസമാണ് ഞങ്ങൾ കൊയ്തത്. പിന്നെ കൃഷിഭവനിൽ നിന്നും ഇതിനുള്ള സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ട്. എൻ്റെ പേര് ആതിര. ഞങ്ങൾ ഇവിടെ ഒരു പച്ചക്കറി കൃഷി തുടങ്ങിയിട്ടുണ്ട്. ശീതകാല പച്ചക്കറികളും ഉഷ്ണകാല പച്ചക്കറികളുമാണ് ഞങ്ങളുടെ ചിലയിനം പച്ചക്കറികൾ. ക്യാബേജ്, കോളിഫ്ലവർ ശീതകാല പച്ചക്കറികളും കൂടാതെ വഴുതനങ്ങ, പയർ, ചീര എന്നിവയും ഞങ്ങളുടെ ചിലയിനം പച്ചക്കറികളുമാണ്. കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് വേണ്ടി കൃഷി ഓഫീസർ വന്ന് ക്ലാസ് എടുത്തു തരുകയും മറ്റ് സഹായങ്ങൾ ചെയ്തു തരികയും ചെയ്തു. വീടുകളിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്നും കിട്ടുന്ന ആദായം ഉച്ചഭക്ഷണത്തോടൊപ്പമുള്ള കറികൾക്കായി ഉപയോഗിച്ച് വരുന്നു. എൻ്റെ പേര് ഷൈനി. ഞാൻ ഹരിപ്പാട് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സീഡ് കോർഡിനേറ്ററാണ്. ഇവിടെ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ നല്ല രീതിയിലൊരു പരിസ്ഥിതി ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം ഈ സീഡ് പദ്ധതിയിൽ അംഗമായതോടുകൂടിയാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിന് കൂടുതലൊരു അടുക്കും ചിട്ടയുമൊക്കെ ഉണ്ടായത്. കാരണം ചിട്ടയായ പ്രവർത്തനങ്ങൾ, മാർഗനിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് ഈ സീഡ് പദ്ധതിയിൽ അംഗമായതിലൂടെ ലഭിക്കാറുണ്ട്. അതനുസരിച്ച് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ട് സ്കൂളിലൊരു പച്ചക്കറി തോട്ടം, നെൽകൃഷി, കരനെൽകൃഷി, ഔഷധത്തോട്ടം ഇവയൊക്കെ ഞങ്ങൾ ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം നക്ഷത്ര വനം പദ്ധതിക്ക് രൂപം നൽകിയിരുന്നു. അന്ന് കുറേയേറെ വൃക്ഷങ്ങൾ ലഭിച്ചെങ്കിൽ 27 വൃക്ഷങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരുന്നില്ല. അപ്പം ബാക്കിയുള്ള വൃക്ഷങ്ങളൊക്കെ ഈ വർഷം ഞങ്ങൾ കരുവാറ്റയുള്ള ഉദ്യാന നേഴ്സറിയിൽ നിന്ന് ശേഖരിക്കുകയും അത് സ്കൂൾ വളർത്ത് നട്ട് വളർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നെൽകൃഷി ചെയ്യുന്നതിനായിട്ട് ജ്യോതി എന്ന നെൽവിത്ത് ആണ് ഉപയോഗിച്ചത്. ഏകദേശം 124-ാമത്തെ ദിവസം അത് വിളവെടുക്കുകയും ചെയ്തു. ഹരിപ്പാട് കൃഷിഭവന് ഇതിന് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് രാസവളങ്ങളൊന്നും അധികമായിട്ട് ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. കാലിവളവും ചാരവും പിണ്ണാക്കും ഒക്കെയാണ് അതിന് വേണ്ടി ഉപയോഗിച്ചത്. പിന്നെ വളരെ കീടബാധയൊന്നും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഇടയ്ക്ക് ചാഴിയുടെ ഉപദ്രവം ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ ജൈവ രീതിയിൽ തന്നെ അതിനെ ഒഴിവാക്കിയത്. പന്തം കത്തിച്ച് വെക്കുകയും പിന്നെ കമ്മ്യൂണിസ്റ്റ് ചെടികൾ അതിൻ്റെ 4 വശത്തും വളർത്തിയൊക്കെ അതിൽ നിന്ന് ഞങ്ങൾക്ക് നെൽകൃഷിയെ രക്ഷിക്കാൻ സാധിച്ചത്. പിന്നെ പച്ചക്കറി കൃഷി എന്ന പച്ചക്കൃഷിയോടനുബന്ധിച്ച് ശീതകാല വിളകളും ഉഷ്ണകാല വിളകളും ചെയ്യുന്നുണ്ട്. അല്ല, കോളിഫ്ലവർ, ക്യാബേജ് തുടങ്ങിയവ ശീതകാല വിളകളാണ്. പിന്നെ ഈ കാലാവസ്ഥ മഴ, കാലം തെറ്റി പെയ്ത മഴ ഞങ്ങളുടെ പച്ചക്കറി കൃഷിയെ കുറച്ച് പ്രതികൂലമായി ബാധിച്ചു. എങ്കിലും ഇപ്പം ക്യാബേജും കോളിഫ്ലവറും പയർ, വഴുതനം, തക്കാളി ഇവയൊക്കെ വളർന്നു വരുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ ഞങ്ങൾ സ്കൂൾ റോഡരികിലൊക്കെ വൃക്ഷങ്ങൾ നട്ട് വളർത്താറുണ്ട്. അതായത് ഡാണാപ്പടി, കാർത്തിപ്പള്ളി റോഡിൻ്റെ സൈഡിലായിട്ട് ഏകദേശം 50 വൃക്ഷത്തൈകൾ നട്ടിരുന്നു. അപ്പോൾ അത് പരിപാലിക്കുന്നതിനായിട്ട് ആ റോഡരികിലുള്ള കടക്കാരെ
സമീപിക്കുകയും അവർ വളരെ സന്തോഷത്തോടു കൂടി തന്നെ അത് ഏറ്റെടുക്കുകയും ഇപ്പോഴും ആ വൃക്ഷങ്ങളൊക്കെ നല്ല രീതിയിൽ അവർ പരിപാലിക്കുന്നുണ്ട്. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇവിടെ പ്ലാസ്റ്റിക് നിർമാർജനത്തിൻ്റെ ഭാഗമായിട്ട് തുണിസഞ്ചികൾ കുട്ടികൾ തന്നെ രക്ഷകർത്താക്കളുടെ സഹായത്തോടു കൂടി തുണിസഞ്ചി നിർമ്മിച്ച് അത് സ്കൂൾ കൊണ്ടുവരാറുണ്ട്. പിന്നെ ഒരു മണ്ണിര കമ്പോസ്റ്റ് മാലിന്യ നിർമാർജനത്തിന് വേണ്ടി മണ്ണിര കമ്പോസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. പിന്നെ വേസ്റ്റ് ഇടാനായിട്ട് രണ്ട് ബീപ്പകൾ ഉപയോഗിച്ച് അതിലൊന്നില് പ്ലാസ്റ്റിക്കും മറ്റൊന്നില് പേപ്പറും ഒക്കെ ഞങ്ങൾ സംഭരിച്ച് വെക്കാറുണ്ട്. പിന്നെ ഔഷധത്തോട്ടത്തിൽ ആവശ്യമായിട്ടുള്ള ചെടി ഒരു ഫീൽഡ് ട്രിപ്പ് നടത്തി കാവുംകുളവും സമീപത്തുള്ള ഒരു കാവുംകുളവും സന്ദർശിച്ച് അവിടെ നിന്നാണ് കുറേയധികം ഔഷധ സസ്യങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു. കൂടാതെ നഴ്സറിയിൽ നിന്നും ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചെടികൾ ശേഖരിക്കാറുണ്ട്. പിന്നെ പല ദിനങ്ങളും ദിനാചരണങ്ങളും അനുബന്ധിച്ച് ഓസോൺ ദിനത്തിന് ഇവിടെ ഈ ചുവർ പത്രിക നിർമ്മാണം പോസ്റ്റർ നിർമ്മാണം ഒക്കെ മത്സരമായിട്ട് തന്നെ നടത്തിയിരുന്നു. അതിൽ വിജയികൾക്ക് സമ്മാനമൊക്കെ നൽകി. പിന്നെ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹിരോഷിമ ദിനത്തിന് റാലി സംഘടിപ്പിക്കുകയും അങ്ങനെ ഈ പുകവലി വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് ഇവിടെ ക്ലാസ് അതായത് കാത്തിപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ വന്ന് പുകയില ജന്യ രോഗങ്ങളെക്കുറിച്ചും ഒക്കെ ക്ലാസ് എടുക്കുകയുണ്ടായി. പിന്നെ ഇതുമായിട്ട് വേറൊരു കാര്യം പറയാനുള്ളത് ഞങ്ങളുടെ കുട്ടികളും ഒക്കെ തന്നെ ഈ പ്രകൃതി രീതിയിലേക്കാണ് ഇപ്പം മാറിയിരിക്കുകയാണ്. അതായത് അവരുടെ ഭക്ഷണശീലങ്ങളൊക്കെ ഈ കൂടുതലായിട്ടുള്ള ജങ്ക് ഫുഡൊക്കെ അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഈ ക്ലബിലെ കുട്ടികൾ. അപ്പോൾ അതിനുവേണ്ടി പ്രകൃതി ജീവന രീതികളെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ജേക്കബ് വടക്കാഞ്ചേരി സാറ് വന്ന് ഇവിടെ ക്ലാസ്സൊക്കെ എടുത്തിരുന്നു. അങ്ങനെ ഈ കർക്കിടക മാസം ഒരു മാസം ഞങ്ങളെല്ലാവരും തന്നെ സസ്യ ആഹാരമാണ് സ്വീകരിച്ചത്. ഇങ്ങനെയുള്ള പല പ്രവർത്തനം. പിന്നെ ഇതുകൂടാതെ വൈദ്യുതി ലാഭിക്കുന്നതിന് വേണ്ടി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് പിന്നെ ഓരോ മാസത്തെയും വൈദ്യുതി ബില്ലിൽ വരുന്ന കുറവ് അതിന് തെളിവാണ്. അപ്പോൾ ഈ ക്ലബിലെ അംഗങ്ങളെല്ലാം തന്നെ വീട്ടിൽ വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം ചെയ്യും. അതനുസരിച്ച് ഓരോ മാസത്തെയും കറണ്ട് ബില്ലിൽ വന്ന കുറവ് അവർക്കത് വളരെ ഒരു അത്ഭുതകരമായി തന്നെ തോന്നി. നല്ല വിജയകരമായിട്ടത് നടത്തി വരുന്നുണ്ട്. പിന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്ന വഴി കുട്ടികൾക്ക് വളരെ മാറ്റം ഉണ്ടായിട്ടുണ്ട്. അവർക്കെല്ലാം തന്നെ ഒരു പിന്നെ നേതൃത്വ ഗുണം അതുപോലെ ഒരു ചിട്ടയായിട്ടുള്ള ഒരു പ്രകൃതി സ്നേഹം ഏറ്റവും വളരെ പ്രധാനപ്പെട്ടത് പ്രകൃതിയോടൊരു സ്നേഹം വളരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. അതിനൊരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ഒരു മരം വിറകിൻ്റെ കഞ്ഞിക്ക് വേണ്ടി വിറകിൻ്റെ ആവശ്യത്തിന് വേണ്ടി മരം മുറിച്ചപ്പോൾ തന്നെ അവർക്കത് പിന്നെ വളരെ വിഷമം ഉണ്ടാകുകയും നിവേദനമൊക്കെ ആയിട്ട് എന്നെയും എച്ചമ്മനെയൊക്കെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ തന്നെ അല്ലെങ്കിൽ ആ മനോഭാവത്തിൽ തന്നെ ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. പുത്രി മഴയേ വീടേ മരമേ വീടേ ഹരിതഹരമേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ മഴയേ വീടേ കുളിർപ്പുഴയേ വീടേ മഴവില്ല മഴകിന്നു മഴകേ വീടേ മഴയേ വീടേ കുളിർപ്പുഴയേ വീടേ മഴവില്ല മഴകിന്നു മഴകേ വീടേ മരമേ വീടേ ഹരിതഹരമേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ കാറ്റേ വീടേ ഇളം കാറ്റേ വീടേ കാറ്റി നിന്ന് മാറ്റുകൂട്ടാൻ കാവടി കൂന്തലാട്ടാൻ കാടിൻ്റെ തൊടിയില് മരമേ വീടേ കാറ്റേ വീടേ ഇളം കാറ്റേ വീടേ കാറ്റി നിന്ന് മാറ്റുകൂട്ടാൻ കാവടി കൂന്തലാട്ടാൻ കാടിൻ്റെ തൊടിയില് മരമേ വീടേ മരമേ വീടേ ഹരിതഹരമേ വീടേ വരുണന്റെ വരപുത്രി മഴയേ
വീടേ മണ്ണേ വീടേ വിണ്ണിൻ പെണ്ണേ വീടേ മണ്ണിൻ മകനായി അവതരിക്കാൻ മണ്ണിൻ മാറിൽ വിരൽ പതിക്കാൻ മണ്ണിൻ യാത്ര മുകർന്നുതുക്കാൻ മരമേ വീടേ മണ്ണേ വീടേ വിണ്ണിൻ പെണ്ണേ വീടേ മണ്ണിൻ മകനായി അവതരിക്കാൻ മണ്ണിൻ മാറിൽ വിരൽ പതിക്കാൻ മണ്ണിൻ യാത്ര മുകർന്നുതുക്കാൻ മരമേ വീടേ മരമേ വീടേ ഹരിത ഹരമേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ സ്വയം വേയിൽ കൊണ്ടിട്ടും തണൽ തന്നതു മരമല്ലോ സ്വാർത്ഥ ചിന്ത വെടിഞ്ഞൊരു സുകൃതിയല്ലോ വിശ്വപ്രകൃതിയല്ലോ സ്വയം വേയിൽ കൊണ്ടിട്ടും തണൽ തന്നതു മരമല്ലോ സ്വാർത്ഥ ചിന്ത വെടിഞ്ഞൊരു സുകൃതിയല്ലോ വിശ്വപ്രകൃതിയല്ലോ മരമേ വീടേ ഹരിത ഹരമേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ മരമേ വീടേ ഹരിത ഹരമേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ വരുണന്റെ വരപുത്രി മഴയേ വീടേ.